അന്ന് ഈ കെൽട്രോണിന്റെ സ്റ്റെബിലൈസർ ഉണ്ടായിരുന്നു, ടാറ്റ നെൽക്കോ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ വില അന്ന് ചോദിച്ചു. കസ്റ്റമർക്ക് കിട്ടാത്തൊരു ബെനിഫിറ്റ് നമ്മുടെ പ്രോഡക്റ്റിൽ ഉണ്ടാവണം. സാധാരണക്കാർക്ക് സന്തോഷമാണ്, പക്ഷെ എൻ്റെ ചങ്കണ്ണിടിക്കുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ നല്ല നിലയിൽ പോകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഒരു ചോദ്യചിഹ്നമായി. ദയവ് ചെയ്ത് ബാങ്കുകാർ ആർക്കും ഒരു ലോൺ കൊടുക്കല്ലേ എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മളുടെ ഫോക്കസ് 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 എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ പുറകിൽ ചേസ് ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. നമസ്കാരം. ആയിരം കാതങ്ങളുടെ ഒരു യാത്ര തുടങ്ങുന്നത് ഒരു ചെറിയ കാൽവയ്പിൽ നിന്നാണ്. അങ്ങനെ ഒരു ചെറിയ കാൽവയ്പിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാളാണ് ഇന്നത്തെ വാല്യൂ പ്ലസിൻ്റെ അതിഥി. വിഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെ സ്ഥാപകനും ഇപ്പോൾ ചെയർമാൻ എമിരേറ്റസുമായ നമ്മുടെ സ്വന്തം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, വെൽക്കം ടു. നമ്മുടെ രാജ്യത്ത് വർണ്ണാശ്രമ ധർമ്മം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അപ്പോൾ ബ്രാഹ്മണരുടെ മക്കൾ അതേ ജോലികൾ ചെയ്യുന്നു, വൈശ്യരുടെ മക്കൾ അതേ ജോലി ചെയ്യുന്നു, അങ്ങനെ ഫോളോ ചെയ്തിരുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വാല്യൂ പ്ലസിൻ്റെ ക്യാമറ തൃശ്ശൂരിലെ പരപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ഒരു കർഷക കുടുംബം, ഒരു മിഡിൽ ക്ലാസ് കർഷക കുടുംബം, അവിടെ ആറു മക്കൾ. ആ ആറു മക്കളിൽ ഒരാളായിട്ട് ജനിച്ചു, മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അന്ന് ചിലപ്പോൾ ഒരു ബിസിനസ്മാൻ ആകണമെന്നൊന്നും ആയിരിക്കില്ല. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നാട്ടിൻപുറത്ത് ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിന് അത്ര വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. ഭാഗ്യത്തിന് എനിക്ക് ടെക്നോളജിയോട് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് ടെക്നോളജിയിൽ എനിക്ക് വേഗം ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഒരു കോളേജ് ഒക്കെ കഴിഞ്ഞ് ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നൊക്കെയായിരുന്നു കോളേജിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ വന്നപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ആവാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഞാൻ ഒത്തിരി അപ്ലൈ ചെയ്തതാണ്, ISRO, BARC അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ. അങ്ങനെയായിരുന്നു ബാല്യം. അപ്പോൾ ഈ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നതൊക്കെ ഒരു കുറവാണ്, അല്ലെങ്കിൽ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബിസിനസ് ലോകത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് വരുമ്പോൾ, ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും ശരിയായി പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു അപകർഷ ബോധമുള്ള ഒരുപാട് പേരുണ്ട്. ഞാനും മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷേ അതൊന്നും ഒരു കുറവല്ല ഒരു കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിനെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ്. അത് ശരിയല്ലേ? വളരെ ആക്സിഡൻ്റലായിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. കാരണം കിട്ടിയതൊരു ചെറിയ ജോലിയായിരുന്നു, ഒരു സൂപ്പർവൈസർ ട്രെയിനി ആയിട്ടാണ് കയറുന്നത്. പക്ഷേ ഒരു 3 വർഷത്തോളം അവിടെ ജോലി ചെയ്യുമ്പോഴും ഞാൻ മറ്റു പല ജോലിക്കും അപേക്ഷിച്ച് നോക്കി, കിട്ടുന്നില്ല, ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ നല്ല നിലയിൽ പോകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഒരു ചോദ്യചിഹ്നമായി. അങ്ങനെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫോക്കസ് എങ്ങനെയെങ്കിലും അതുവരെ കിട്ടിയിരുന്ന സാലറിയേക്കാളും ബെറ്ററായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നൊരു കമ്പാരിസൺ. അതെനിക്ക് സാധിക്കുന്നൊരു ഒരു ഒരു ധൈര്യം കിട്ടി. അങ്ങനെ ആ നേരത്ത് അത് മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ എന്നൊന്നും ഒരു വിഷയമല്ല, രണ്ടും കൽപ്പിച്ച് എടുത്ത് ചാടി എന്ന് പറയാം. ഇപ്പോൾ ഈ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ കഥ എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യം. ഇപ്പോൾ എനിക്ക് പോലും, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ ആ ഒരു കഥ വന്നിരുന്നു. 150 രൂപ, സ്റ്റെബിലൈസർ, ലാംബി സ്കൂട്ടർ, മെലിഞ്ഞ ഒരു 26-കാരൻ പയ്യൻ. അവരുടെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. ധീരുഭായ് അംബാനി, അദ്ദേഹം മുംബൈയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങി 26-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഈ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ കഥ എനിക്ക് പറയാം. അന്ന് ഞാൻ വായിച്ചിട്ട് എന്നോട് എൻ്റെ പേരൻസൊക്കെ പറയാം, ദേ കണ്ടു പഠിക്കുന്നു. ഞാൻ കണ്ടു, പഠിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പറയുന്ന ആ കഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കവിടെ ചോദിക്കാനുള്ളത്, അന്ന് ഈ കെൽട്രോണിൻ്റെ സ്റ്റെബിലൈസർ ഉണ്ടായിരുന്നു, ടാറ്റ നെൽക്കോ ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെയൊക്കെ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ വില അന്ന് ചോദിച്ചു. സാധാരണ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ കോംപ്രമൈസിനാണ് തയ്യാറാവുന്നത് എല്ലാ ബിസിനസ്സുകാരും. അപ്പോൾ ആ കൂടുതൽ വില ചോദിക്കാനുള്ള കാര്യം എന്താ? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. കാരണം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അന്ന് നിലവിലുള്ള കെൽട്രോൺ, നെൽക്കോ അതിനേക്കാളൊക്കെ ബെറ്ററായിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ബെറ്റർ ആണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കൂടുതൽ ചാർജ് ചെയ്തുകൂടാ? ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസിങ് വന്നപ്പോൾ മറ്റുള്ളവരെക്കാളും 5 രൂപ കൂടുതൽ വെച്ചു. അപ്പോൾ ഒത്തിരി ഷോപ്പ് ഓണേഴ്സ്, കടക്കാർ, ഡീലേഴ്സൊക്കെ എന്നെ കളിയാക്കി, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ ഇത്രയും പേര് കേട്ട കെൽട്രോൺ അല്ലെങ്കിൽ നെൽക്കോ അതിനേക്കാളൊക്കെ കൂടുതൽ ചാർജ് ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു അതിനുള്ള ഫീച്ചേഴ്സുണ്ട്,
അങ്ങനെ പടിപടിയായിട്ട് അവരത് കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ പതുക്കം മാർക്കറ്റിൽ പിടിച്ച് കയറിയത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നേരത്തെ സൂചിപ്പിച്ച മാതിരി ധീരുഭായ് അംബാനി ബിസിനസ് തുടങ്ങിയത് 1983 ഞാൻ തുടങ്ങുന്നത് അതിനു മുമ്പാണ്, 1977. അപ്പോൾ ഒത്തിരി കാലങ്ങളെടുത്തിട്ടാണ് ഈ ലെവലിൽ എത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു സംരംഭകൻ വരുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഞാനൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ആ ഉൽപ്പന്നത്തിന് ഞാൻ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്താൽ എൻ്റെ ഉൽപ്പന്നം മാർക്കറ്റ് ഔട്ട് ആയി പോകുമോ എന്നൊരു സംശയം കാണും. അപ്പോൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല വില ചോദിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ക്വാളിറ്റി മാത്രം പോരാ, അതെങ്കിലും അതായത് അതുവരെ കസ്റ്റമർക്ക് ഇല്ലാത്ത, കസ്റ്റമർക്ക് കിട്ടാത്തൊരു ബെനിഫിറ്റ് നമ്മുടെ പ്രോഡക്റ്റിൽ ഉണ്ടാവണം. ക്വാളിറ്റി മാത്രമല്ല ഫീച്ചേഴ്സും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കണം. കാരണം മാർക്കറ്റിൽ ധാരാളം പ്രോഡക്റ്റ്സ് ഉണ്ടായിരിക്കാം, പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റിന് പ്രത്യേകത എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് എടുത്തു പറയാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈസ് ഒരു വിഷയമല്ല. അതോടൊപ്പം തന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ഒരു കൺസ്യൂമർ ഡ്യൂറബിളാണ്, നിലനിൽക്കേണ്ടതാണ്. അതായത് ഇന്ന് വിറ്റിട്ട് പിന്നെ മറന്നു കളയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയും, വിഗാർഡിൻ്റെ സക്സസ്സിൽ ഒരു പ്രധാന കാരണം ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി, അതുകൂടാതെ ആഫ്റ്റർ സെയിൽ സർവീസ്, പിന്നെ നമ്മളാ വാക്ക് പാലിക്കുക. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ പ്രോഡക്റ്റാണ്, അതിന് അമിതമായിട്ട് ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞാൽ പോലും അമിതമായിട്ട് ചാർജ് ചെയ്യാതിരിക്കുക, അങ്ങനൊരു വിശ്വാസം ജനങ്ങളിൽ നേടിയെടുത്തു. ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പൂമത്ത വിരിച്ച വഴിയിലൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ തുടക്കം മുതൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ചാലഞ്ച് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തന്നെ വേണ്ട ഇറങ്ങാൻ. പലരും ഞാൻ ബിസിനസ് തുടങ്ങുന്നു, തുടങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാകണം എന്നൊരു ഡ്രീമോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു ഗ്രോത്താണ് പലരും ലക്ഷ്യമിടുന്നത്. പക്ഷേ അതല്ല, ഈ അവസാനത്തെ ആ ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ വലിയൊരു പാത താണ്ടാനുണ്ട്. അത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വളരെ പെട്ടെന്നാണ് അവർക്ക് ബിസിനസ് വളരേണ്ടത്. അത് പി ഇ ഫണ്ടിങ് അല്ലെങ്കിൽ ഏഞ്ചൽ ഫണ്ടിങ് ഒക്കെ എടുത്ത് പെട്ടെന്ന് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ഒരു ഇതായിരുന്നില്ല, പടിപടിയായിട്ട് വളരണം. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം, ഓക്കെ, ആദ്യത്തെ എൻ്റെ ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ സാലറിയേക്കാളും കൂടുതൽ കിട്ടണം. അതുകൊണ്ട് നമ്മുടെ മോഹങ്ങൾ നിൽക്കുന്നില്ല. മാസങ്ങൾ കഴിയുന്നു, ഇനിയും ഗ്രോത്ത് വേണം. സാധിക്കുമോ, ഗ്രോത്ത് സാധിക്കുമോ, എങ്ങനെ പടിപടിയായിട്ട് സ്റ്റെബിലൈസർ തന്നെ എണ്ണത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം ഉണ്ടായത്, ഇടയ്ക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങി. അതായത് ആദ്യം ഒരു 3 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, ഈ സ്റ്റെബിലൈസറിൻ്റെയൊക്കെ റിക്വയർമെൻറ്റ് നിന്ന് പോവുമോ. അതായത് കൊല്ലം കൊല്ലം മിനിസ്റ്റേഴ്സ് പറയുന്നു അടുത്ത കൊല്ലം മുതൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല, എല്ലാം ശരിയാക്കും. അത് കേൾക്കാനായിട്ട് സാധാരണക്കാർക്ക് സന്തോഷമാണ്, പക്ഷേ എൻ്റെ ചങ്കണ്ണിടിക്കുന്നത്. കാരണം നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുമോ? അങ്ങനെയാണ് ഉടനെ തന്നെ പമ്പ് അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ, കേബിള്, അങ്ങനെ പല പല പ്രോഡക്റ്റിലേക്ക് പടിപടിയായിട്ട് ഇറങ്ങാൻ കാരണം. അപ്പോൾ നമ്മൾ വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റി. ഈ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. കാരണം പലപ്പോഴും ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു ബിസിനസ് ഞാൻ തുടങ്ങുന്നു, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പം നമുക്ക് വീഡിയോ കാസറ്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, VCPs ഉണ്ടായിരുന്നു, VCR ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളാരും ചിന്തിച്ചിട്ടില്ല പിന്നെ ഒരു CD പ്ലെയർ വരുമെന്ന്. അതിനുശേഷം ഇതൊക്കെ ചെറിയ സ്ക്രീനിലേക്ക് മാറും എന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് ചിന്തിച്ച് തന്നെ തുടങ്ങണം എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത് അല്ലേ? അല്ല, ഇത് അതായത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ നിലനിൽപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണുകൾ ഒക്കെ കാതുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, എന്താണ് ലോകത്തിൽ മാറ്റങ്ങൾ നടക്കുന്നത്, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏത് പ്രോഡക്റ്റ് വിറ്റ് പോകാൻ സാധിക്കും. അപ്പോൾ സെയിം ഡീലർക്ക് തന്നെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് അവർ വിൽക്കുന്ന മറ്റു ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ. അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള നമ്മളൊരു ട്രെഡ്മില്ലാണ്, നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രെഡ്മില്ലല്ല, അതിൽ ഓടിയ രക്ഷയുള്ളൂ. അല്ലാതെ എനിക്ക് ഇത്രയൊക്കെ മതി, ഓക്കെ, എനിക്ക് അത്യാവശ്യം ലാഭമുണ്ട്, സുഖമാണ്, അപ്പോൾ ഇതൊക്കെ മതി എന്ന് വിചാരിച്ചാൽ നമ്മൾ സ്റ്റാഗ്നൻ്റായി പോവും, നമ്മളതോടെ പുറകോട്ടടിക്കും, വേറെ ആൾ നമ്മളെ ഓവർടേക്ക് ചെയ്യും.
അതെ, ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് പല പുതിയ ബിസിനസ് സ്ട്രാറ്റജികളും ഉണ്ടല്ലോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഉണ്ട്. അതിലൊന്നാണല്ലോ ഈ ക്രോസ് സെയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പം ബില്ല് ചെയ്യുന്നിടത്ത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കുറേ വസ്തുക്കൾ, കൗതുക വസ്തുക്കളൊക്കെ വെച്ചേക്കും. അപ്പോൾ കുട്ടികൾ ഇത് കാണുമ്പോൾ നിർബന്ധം പിടിക്കും, എടുക്കും, എന്തെങ്കിലും ആയിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ബില്ല് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഈ ക്രോസ് സെയിൽസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയം ചില പുതിയ കുട്ടികൾക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആക്ച്വലി സ്റ്റെബിലൈസർ കഴിഞ്ഞിട്ട് പമ്പ് തുടങ്ങിയപ്പോഴും വാട്ടർ ഹീറ്റർ തുടങ്ങിയപ്പോഴും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില നിർത്തിപ്പോയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഈവൺ വാൾ ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ക്രോസ് സെയിൽ, അതായത് അലൈഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, ഇതിനോട് ചേർന്ന് പോകുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മളിങ്ങനെ കണ്ണുവെച്ച് അതിൽ കയറി പിടിച്ച് അങ്ങനെ ആണ് പുതിയ പ്രോഡക്റ്റുകളിലേക്ക് കടക്കുന്നത്. അല്ലാതെ നമ്മൾ പറയും ഭാഗ്യം, ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഭാഗ്യം വേണമെങ്കിൽ ഇന്നുണ്ടാവാം, നാളെ ഉണ്ടാവാം, പക്ഷേ എല്ലാ സമയത്തും ഭാഗ്യം നോ, അത് അല്ല. അങ്ങനൊരു ഭാഗ്യക്കേടുകളുണ്ടാവും, പക്ഷേ ഭാഗ്യക്കേടുകൾ നമ്മൾ പിടിച്ചു നിൽക്കണം, തളരാതെ. അവിടെയാണ് വിജയിക്കാൻ സാധിക്കുക എന്നെനിക്ക് തോന്നുന്നത്. ഭാഗ്യം മാത്രമല്ല, ഒരുപാട് റിസ്ക് എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം പലപ്പോഴും കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 1950 ഡിസ്നി അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും പണയപ്പെടുത്തിയിട്ടാണ് ഡിസ്നി ലാൻഡ് തുടങ്ങുന്നത്. അപ്പോൾ കേരളത്തിലെ അന്ന് മലയാളികളെന്ന് പറഞ്ഞാൽ പുറത്തു പോയി ഒരു സാധാരണ പാർക്കിൽ പോകുന്ന കാര്യം പോലും ചിന്തിക്കാത്ത കാലത്താണ് ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കെന്ന് പറയുന്ന ഒരു ആശയവുമായി വരുന്നത്. അപ്പോൾ അതൊരു വെറൈറ്റി ആശയമാണ്. ഞാൻ അന്ന് ഈ വിഗാലാൻഡിലൊക്കെ വരുമ്പം ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ എന്നാലും പുള്ളിയെ സമ്മതിക്കണം കേട്ടോ ഇത്രയും ലോൺ എടുത്ത് ഇത് ചെയ്യാൻ. അപ്പോൾ അന്ന് ബാങ്കുകാരെയൊക്കെ ഇതൊന്ന് കൺവിൻസ് ചെയ്യാൻ ഒരുപാട് പാടുപെട്ട് കാണത്തില്ലേ? പല ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നം അതാണ്. അത് ആ സമയമായപ്പോഴേക്കും വിഗാർഡ് തുടങ്ങിയിട്ട് 20 കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും വിഗാർഡ് കുറേ കൂടി വളർന്നിട്ടുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവനും മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ പല പ്രൊഡക്ഷൻ സെൻറ്ററുകളും ധാരാളം എൻജിനീയേഴ്സും മാനേജേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു. പിന്നെ ഞാൻ തുടക്കം തൊട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നത് ഡെലിഗേഷൻ, പരമാവധി ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക, അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കുക, അവരെ പൂർണ്ണമായിട്ട് ഭാരമേൽപ്പിക്കുക. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ച് തോന്നി, അതായത് ഞാൻ മാറി നിന്നാലും വിഗാർഡ് ഒരു ഗ്രോത്ത് പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് മാറി ചിന്തിച്ചുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും 2 കൂടുമ്പോഴൊക്കെയാണ് ഒന്ന് വിദേശത്ത് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് ഹോളിഡേയ്സിന് പോകുന്നത്. അപ്പോൾ കുട്ടികളന്ന് സ്കൂളിൽ പഠിക്കുകയാണ്, അവർക്ക് വേണ്ടിയിട്ട് അവിടെയൊക്കെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോയിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്നിലാൻഡിൻ്റെ ഒരു 20 സൈസ് നമ്മുടെ പാർക്കിനുണ്ടാവുള്ളൂ, മറ്റത് അത്രയും വലുതാണ്, അത് കണ്ടവർക്കറിയാം. അത് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്തുകൊണ്ട് കൊച്ചിയിൽ തുടങ്ങിക്കൂടാം. പക്ഷേ അവിടെ വന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ മാതിരി ബാങ്കുകാരൊക്കെ ഒബ്ജക്റ്റ് ചെയ്തു, ഈവൺ ഞങ്ങളുടെ കൺസൾട്ടൻസ് ഒബ്ജക്റ്റ് ചെയ്തു, വിഗാർഡ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ആ വെർട്ടിക്കല് ഉയർത്തിക്കൊണ്ടെന്നുകൂടാ, എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്, ഈ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടുതൽ ലോൺ എടുക്കുന്നു, കൂടുതൽ ജോലിക്കാരെ എംപ്ലോയ് ചെയ്യിക്കുന്നു, അങ്ങനെ ഒരു പാർക്ക് കൊച്ചിയിൽ തുടങ്ങുന്നത്, അത് ഒരു ചലഞ്ചായിരുന്നു. പക്ഷേ എനിക്ക് ചലഞ്ച് എടുക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അന്ന് മലയാളിക്ക് എങ്ങനെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് എത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്നത് മാത്രമാണ് എൻ്റർടൈൻമെൻ്റ്. കാരണം ആ ഒരു ബജറ്റിലേക്ക് ഈ ഒരു കാര്യം വന്നിട്ടില്ല. അപ്പോൾ അന്ന് ആ തുക ചാർജ് ചെയ്ത് വിഗാലാൻഡിലേക്ക് അത്രയും ആൾക്കാരെ എത്തിച്ചു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതായത് അതിൻ്റെ എൻട്രി ഫീ തന്നെ 200 അന്നത്തെ കാലത്ത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു എങ്ങനെ ധൈര്യം വന്നു 200 ചാർജ് ചെയ്യാനായിട്ട്. ബാങ്കുകാരൊക്കെ ചോദിച്ചു 200 ചാർജ് ചെയ്താൽ ആരെങ്കിലും വരൂ. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇങ്ങനെയായിരുന്നു, അതായത് മലയാളികൾ വിദേശത്തൊക്കെ പുറത്ത് പോയി പരിചയമുണ്ട്, അവർക്ക് ഇത്തരം കാര്യങ്ങളോട് അവർ എക്സ്പോസ്ഡാണ്, അപ്പോൾ അവർ നാട്ടിൽ വന്ന് കഴിഞ്ഞാലെങ്കിലും അവരുടെ ഫാമിലിയെ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ മലയാളിക്ക് ആ ഒരു ഇതിനെപ്പറ്റിയൊരു അവയർനെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രം ദ ഡേ 1 തന്നെ അവിടെ ധാരാളം ആളുകൾ വന്നിരുന്നു. അതൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു അത്. എന്നിട്ട് അതിൻ്റെ സക്സസ് കൊണ്ടാണ് വിത്തിൻ 5 തന്നെ നമുക്ക് ബാംഗ്ലൂർ തുടങ്ങാൻ പറ്റിയത്.
അതുപോലെ തന്നെ നമ്മുടെ പല കുട്ടികൾക്ക് നല്ല ആശയങ്ങളുണ്ട്. അപ്പോൾ ഈ ആശയങ്ങൾ ഇവർ ബ്രെയിനിൽ നിന്ന് പേപ്പറിലേക്ക് ആക്കുന്നു അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ആക്കുന്നു, ഇത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു ബാങ്ക് മാനേജറിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരു ടീം ഓഫ് ലെൻഡേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ആശയം കൊള്ളാം, പക്ഷേ നടക്കില്ല, ഇതേപോലെ തന്നെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആ കോൺഫിഡൻസ് നശിച്ചിട്ട് പേപ്പർ എടുത്തിട്ട് ഓക്കെ സാർ താങ്ക് യു എന്ന് പറഞ്ഞ് തിരിച്ചുപോയി ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ട്. എന്നോട് അത് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളൊരു ബാങ്ക് മാനേജറിന് മുമ്പിൽ ഒരു സ്വപ്നം, നമ്മുടെ ഡ്രീം ഒരു പേപ്പറിലാക്കി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അത് എതിർക്കാൻ സാധ്യതയുണ്ട്. ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയി ഇത് പ്രസൻറ്റ് ചെയ്യാൻ? അല്ല, ഞാൻ പറയുന്നത് നമ്മൾ പല വാതിലും മുട്ടേണ്ടി വരും. അതായത് ഒരു പർട്ടിക്കുലർ ബാങ്ക് മാനേജർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വേറെ ബാങ്ക് മാനേജറെ അടുത്ത് പോകണം, അവിടെയും രക്ഷ കിട്ടിയില്ലെങ്കിൽ വേറെ ആളെ കൺവിൻസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഓർമ്മയുണ്ട്, വിഗാർഡിനൊക്കെ ഒരു ലോൺ കിട്ടുന്നത് വളരെ ലേറ്റായിട്ടാണ്. ലോണ് തരുന്നില്ല അവർ, കാരണം ഓരോ കാരണം പറഞ്ഞ് ഡിലേ ചെയ്യിക്കുക. അതായത് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ആലോചിക്കട്ടെ, ഞങ്ങളുടെ ടെക്നിക്കൽ ടീം അനലൈസ് ചെയ്യട്ടെ. അങ്ങനെ വളരെ ലേറ്റായിട്ടാണ് ലോൺ ചെറിയൊരു എമൗണ്ട് കിട്ടിയത് തന്നെ. അപ്പം ഞാനിപ്പോൾ പറയും, അന്ന് ലോൺ കിട്ടാൻ ലേറ്റായത് നന്നായി, കാരണം നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ലാവിഷായേനെ, അല്ലെങ്കിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തേനെ. അപ്പോൾ നമുക്ക് ഒരു തുടക്കത്തിൽ ഫിനാൻഷ്യൽ ടൈറ്റ്നസ് എല്ലാ എൻ്റർപ്രണേഴ്സിനും നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ദയവീത് ബാങ്കുകാർ വാരിക്കോരി ലോൺ കൊടുക്കല്ലേ എന്ന് ഞാൻ പറയാറുണ്ട്. തീർച്ചയായിട്ടും പല വാതിലും മുട്ടേണ്ടി വരും, കാരണം അങ്ങനെയാണ് ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വിടാതെ ഉള്ള ഒരു പെർസിസ്റ്റൻ്റായിട്ട് അതിൻ്റെ പുറകിൽ ചേസ് ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. അല്ലാതെ സക്സസ് ഒരു എന്താണ് വെള്ളിത്തെളിയിൽ ആരും കൊണ്ടു തരില്ല തീർച്ചയായിട്ടും. പലപ്പോഴും ഒഴുക്കിനെതിരെ നീന്തിയ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും ഈ പറയുന്ന പോലെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ബിസിനസ്സിലേക്ക് വരുന്നു, അതിനുശേഷം അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയുന്ന ഒരു ആശയം അതൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ സ്റ്റെബിലൈസറിന്റെ ആശയം അന്നും അതും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പല പ്രോഡക്ട്സും വരാൻ സാധ്യതയുണ്ട്, എൻ്റെ പ്രോഡക്റ്റ് അതിൽ മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ മുൻകൂട്ടി കണ്ട ഒരാളാണ്. അപ്പോൾ ഈ ഒഴുക്കിനെതിരെ നീന്തുന്ന ആ ഒരു ശൈലി ബിസിനസ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമായിരുന്നല്ലോ നമ്മൾ ഈ ഓഹരി വിപണിയിലേക്ക് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, പല ബിസിനസ്സുകാരും ഉപയോഗിക്കാത്ത ഒരു മെത്തേഡാണ്. പ്രത്യേകിച്ച് മലയാളി കേരള കമ്പനികൾ, എത്ര കമ്പനികളുണ്ട് ലിസ്റ്റഡ് കമ്പനികൾ, പക്ഷെ പലർക്കും അത് ചെയ്യാവുന്നതാണ്. ഈ കാര്യത്തിൽ വിഗാർഡ് ഏകദേശം ഒരു 30 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത് തന്നെ. അപ്പോഴേക്കും സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് പതുക്കെ മാർക്കറ്റിംഗ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഇനി, അപ്പോൾ അന്നൊക്കെ ഞങ്ങളുടെ മാനേജേഴ്സ് പറയും, ആ സാർ നമ്മുടെ കമ്പനിയാണ് കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് കമ്പനി, ശരി നല്ല കാര്യം. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ലീഡിംഗ് നല്ല കമ്പനിയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കതൊരു ഒരു നാഷണൽ ലെവലിലേക്ക് സ്പ്രെഡ് ചെയ്തുകൂടാം? അതേസമയം ഗ്രോത്ത് വേണമെങ്കിൽ ഫണ്ട് വേണം. ഫണ്ട് വേണമെങ്കിൽ രണ്ട് മാർഗങ്ങളാണ്, ഒന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഇക്വിറ്റി പോവാം, അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ പോവാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത്രയ്ക്കും പേരുണ്ട്, വിഗാർഡ് എന്നുള്ള പേര് വളരെ പോപ്പുലറാണ്, അപ്പോൾ എന്തുകൊണ്ട് പബ്ലിക് ഇഷ്യൂ പോയിക്കൂടാ? അപ്പോൾ പല മെർച്ചൻ്റ് ബാങ്കേഴ്സൊക്കെ സജസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് പ്രൈവറ്റ് ഇക്വിറ്റി മതി, അത്രയ്ക്കുള്ള ഫണ്ട് നിങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു പോരാ, എനിക്ക് പബ്ലിക് ഇഷ്യൂ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, കാരണം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് ആ പബ്ലിക്കലി ലിസ്റ്റഡ് ആവണം, കാരണം എന്നാൽ അതിൻ്റെ ഒരു വിസിബിലിറ്റി ഒന്ന് വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, തുടക്കത്തിൽ ലിസ്റ്റ് ചെയ്തിട്ട് പ്രൈസൊക്കെ മുന്നോട്ട് പോകാനായിട്ട് വിഷമമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പടിപടിയായിട്ട് നമ്മൾ കഴിവ് തെളിയിച്ചു, അത് ഉയർന്നു പോയി എന്നുള്ള ചരിത്രമാണ്. ഇപ്പോൾ ഏതൊരു സംരംഭകൻ്റെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫണ്ടിങ് ആണ്, എങ്ങനെ ഫണ്ട് കണ്ടെത്തും അല്ലെങ്കിൽ ഗ്രോത്തിനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ. അപ്പോൾ ഈ ലിസ്റ്റിങ്ങിനെ കുറിച്ച് അറിയുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് അന്ന് എങ്ങനെയായിരുന്നു? അയ്യോ, അത് ഞാനും അത് ഒരു പുതിയതായിട്ട് പഠിച്ചെടുത്തതാണ്, കാരണം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ കേരളത്തിലെ അപൂർവം ചില കമ്പനികളാണ് പബ്ലിക് ലിസ്റ്റഡ് ആയിരുന്നത്, അതിലൊന്നായിരുന്നു ജിയോ ജിത്ത്, സി ജെ ജോർജ്. അപ്പോൾ ഞാൻ അങ്ങേരെ പോയി കണ്ടു, ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളിതുപോലെ ലിസ്റ്റ് ചെയ്തതാണല്ലോ, ഇത് ഈ കാര്യത്തിൽ എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങേരെ കൂട്ടുപിടിച്ചു. കാരണം പുള്ളി ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, തന്നെയല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, അതിനെപ്പറ്റി പഠിച്ചു, ഞങ്ങളുടെ മാനേജേഴ്സിൻ്റെ ഒരു ചെറിയൊരു ടീം ഉണ്ടാക്കി,
അവരെ ഇത് ഇതിനോട് എക്സ്പോസ് ചെയ്തു. അങ്ങനെ പടിപടിയായിട്ടാണ് ഇതിലേക്ക് കടന്നത്. അപ്പോൾ എനിക്ക് വലിയ പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുവേണ്ട ആളുകളെ കണ്ട് നമ്മളൊരു കാര്യം ചെയ്സ് ചെയ്യണമെങ്കിൽ, നമ്മൾ അന്വേഷിച്ചിറങ്ങിയാൽ മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറയുന്നമാർ നമുക്ക് വാതിലുകൾ തുറന്ന് കിട്ടും. അങ്ങനെയായിരുന്നു വിഗാർഡിൻ്റെ പബ്ലിക് ഇഷ്യൂ. അതുപോലെ തന്നെ മലയാളിയുടെ ഒരു സേവിങ്സ് ഹാബിറ്റ് എന്ന് പറയുന്നത് പഴയ ട്രഡീഷണൽ കാര്യങ്ങളാണ് ഇപ്പോഴും പലരും നിൽക്കുന്നത്. അതായത് ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ചിട്ടി, ഇതൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഇത്തരത്തിലുള്ള സേവിങ്സിലേക്കാണ് അവർ നിൽക്കുന്നത്. പക്ഷേ പലപ്പോഴും ഒരു ഷെയർ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഓഹരി വിപണിയിലേക്ക് ചെന്ന് ആ പൈസ ചിലവാക്കി പൈസ ഉണ്ടാക്കാനുള്ള ഒരു ത്വര മലയാളിക്കില്ല. ചിലപ്പോൾ ഈ ഹർഷദ് മേത്ത ഇൻസിഡൻ്റ് ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേടിയുണ്ട്. ആ ഓഹരി വിപണി എന്തോ പൊള്ളുന്ന സ്ഥലമാണ്. പക്ഷേ വിഗ അന്നത്തെ ആ ഓഹരികൾ വാങ്ങിച്ചവർ ഇന്ന് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതായത് അതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് അന്ന് അപ്പോഴാണ് എനിക്കും മനസ്സിലായത് മലയാളികൾ പൊതുവെ ഓഹരി വിപണിയിൽ ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു ബോംബെ ഓർ ഗുജറാത്ത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ. അപ്പോൾ നമ്മുടെ മെർച്ചൻറ്റ് ബാങ്കേഴ്സും അവർ സജസ്റ്റ് ചെയ്തു, കാര്യം ശരിയൊക്കെ തന്നെയാണ്, നിങ്ങൾ കേരള കമ്പനിയാണ്, പക്ഷേ മലയാളികൾ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ ബോംബെയിലേക്ക് കൂടെ കൂടെ വരണം, അവിടുത്തെ അവിടെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കണം, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ബോംബെ സ്റ്റോ മറ്റേ ഫിനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ നമ്മൾ കമ്പനിയെ പറ്റിയിട്ട് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയൊക്കെ വന്നിരുന്നു. തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതും മലയാളികളെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഇന്ന് മലയാളികളും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറേ തയ്യാറാണ് എന്നുള്ള സന്തോഷമുണ്ട്. നമ്മുടെ യങ്സ്റ്റേഴ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ആ ഓഹരി വിലയും ഇപ്പോൾ അതെവിടെ നിൽക്കുന്നു എന്നൊന്ന് പറയാമോ? അയ്യോ, അത് അതായത് അന്ന് 82 rupees, 10 rupees ഷെയർ 82 rupees അന്ന് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2008 ടോട്ടൽ അതൊക്കെ വന്നല്ലോ, കൊളാപ്സൊക്കെ വന്നപ്പോൾ നമ്മുടെ ഷെയറും പുറകോട്ട് പോകുന്നു. അത് എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം നമുക്ക് ബിസിനസ്സുണ്ട്, നമ്മുടെ ബിസിനസ് കൂടുന്നുണ്ട്, നമ്മൾ ഇയർ ബൈ ഇയർ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഷെയർ വാല്യൂ പുറകോട്ട് പോകുന്നു. അതിനെപ്പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ഷെയർ 82 നിന്ന് 45 വരെ താന്നിട്ടുള്ളതാണ്, 45 rupees, 10 rupees ഷെയറിന്. ഞാൻ ആ സമയത്ത് കുറച്ച് വാങ്ങിച്ചു കൂട്ടി. എനിവേ, അത് കഴിഞ്ഞിട്ട് പടിപടിയായിട്ട് പിന്നെ ഉയരുന്നു. അപ്പോൾ അത് ഞാൻ പറയും, അതൊരു നമ്മുടെ ഷെയർ ഉയരണമെങ്കിൽ മൊത്തം ആ ഇക്കോസിസ്റ്റവും അതനുസരിച്ച് ഉയരണം, മൊത്തം സ്റ്റോക്ക് മാർക്കറ്റും ഉയരണം. അങ്ങനെ ഇപ്പോൾ പിന്നീട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, 10 rupees എന്നുള്ള ഷെയർ 1 rupee. എന്നിട്ട് പക്ഷേ ഇപ്പോൾ 1 rupee ഷെയറാണ് 230+ നിൽക്കുന്നതെന്ന് അർത്ഥം. അതിനിടയ്ക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തു, അതിനിടയ്ക്ക് സ്ഥിരമായിട്ട് ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് കണക്കുകൂട്ടുകയാണെങ്കിൽ ഒത്തിരി കൂടുതലായിരിക്കും. അതെ, ഒരുപാട് പേർക്ക് വലിയ റിട്ടേൺ ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ലിസ്റ്റിംഗ് ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോൾ പലരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം, ഒരു ഡയറക്ടർ ബോർഡ് വരുന്നു, പുറത്തു നിന്നുള്ള ആളുകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്നു, അപ്പോൾ അവരുടേതായിട്ടുള്ള അവർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും, അവരുടെ മുന്നിൽ നമ്മുടെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടി വരും, എല്ലാം വളരെ സുതാര്യമായി നടത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പിന്മാറിയിരിക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ഒരു ഡയറക്ടർ ബോർഡ് വരുന്നത്? അക്കാര്യത്തിൽ വിഗാർഡ് തുടക്കത്തിലെ തന്നെ എൻ്റെ ഒരു പോളിസി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം, അതെല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കണം, അത് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കണം, അത് നമുക്കൊന്നും ഒന്നും ഒളിച്ചു വയ്ക്കാനുണ്ടാവരുത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് വളരെ ഈസി ആയിരുന്നു അത് ആ കാര്യത്തിൽ. അതായത് പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ബോർഡ് ചെയർമാൻ തന്നെ പുറത്തുനിന്നുള്ളൊരു പ്രൊഫഷണലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാത്തിനും റെഡിയാണ്. നമ്മൾ മീൻസ് അതായത് വിഗാർഡിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല, നമ്മളെന്തിനും ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാണ്, ഫിനാൻഷ്യലി ആസ് വെൽ ആസ് ബാക്കി ടെക്നിക്കലി ആസ് വെൽ ആസ് മാനേജീരിയലി. അപ്പോൾ അതുകൊണ്ട് പലർക്കും പല കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാനുണ്ടെങ്കിലാണ് ഇതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ ആ കാര്യത്തിൽ വിഗാർഡ് തുടക്കം തൊട്ടേ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുകയും കൃത്യമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന കാരണം കൊണ്ട് അത് ഒരു പരിധിവരെ മറ്റേ പബ്ലിക് ഇഷ്യൂ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തു, ആ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. MBA പഠിക്കാതാണല്ലോ ബിസിനസ്സിലേക്ക് വന്നത്,
അതിനുശേഷം നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകുമ്പം നമുക്ക് ഫിനാൻസിലും മാർക്കറ്റിങ്ങിലും ഒക്കെ ഒരുപാട് അറിവ് വേണം. അപ്പോൾ എന്തൊക്കെ നമുക്ക് എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇക്കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കുറവ് എങ്ങനെയാണ് പരിഹരിച്ചത്? ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു ധൈര്യം, ഓക്കെ എനിക്ക് ടെക്നോളജി അറിയാം, അതുകൊണ്ട് എനിക്ക് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ ബിസിനസ്സിൽ വിജയിക്കും എന്നൊരു ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ബിസിനസ് വളരണമെങ്കിൽ ഈ ടെക്നോളജി മാത്രം പോരാ, ബാക്കി ഒത്തിരി കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ എച്ച് ആർ ഹ്യൂമൻ റിലേഷൻ ആയാലും ശരി, ഫിനാൻസ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങളിൽ നല്ലൊരു ഒരു നോളജ്, മിനിമം നോളജ് വേണം. ഞാനതുകൊണ്ട് തന്നെ പല ഷോർട്ട് ടേം കോഴ്സുകളും അറ്റൻഡ് ചെയ്തു. പിന്നീട് ബിസിനസ് വിഗാർഡ് തുടങ്ങിയിട്ട് 2-3 വർഷത്തിനൊക്കെ ഉള്ളിൽ പല പല കോഴ്സുകൾ, അത് ഫിനാൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈവൺ ഞാൻ പറയും ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി മാത്രം കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നോർത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റിലേക്ക് കടന്നാൽ, കേരളം ഒരു കൊച്ചു സ്റ്റേറ്റാണ്, കേരളം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് മലയാളം കൊണ്ട് കാര്യമില്ല, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആയിരിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ആളാണ്. അങ്ങനെയാണ് എൻ്റെ കുറവുകൾ നികത്തിയെടുത്തത്. കാരണം എനിക്ക് തന്നെ ഒരു ചെറിയൊരു അപകർഷതാബോധം, അതായത് അയ്യോ എനിക്ക് എം ബി എ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻസ് അറിയില്ല, എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിൽ മോശമാണ്. ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിരുന്ന കാലത്ത് ഒരു ഇതുമാതിരി ഒരു പബ്ലിക് സ്പീക്കിംഗ് പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ പടിപടിയായിട്ട് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ തുടക്കം മുതൽ ഓരോ ദിവസവും സെൽഫ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ, അദ്ദേഹത്തെ എക്യുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതെ, ഞാൻ പലപ്പോഴും പല പുതിയതായിട്ട് തുടക്കക്കാരായിട്ടുള്ള ബിസിനസ് യങ്സ്റ്റേഴ്സിനോട് പറയാറുള്ളത്, അതായത് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിച്ച് ആലോചിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. കാരണം ഇത് തുടങ്ങിയാൽ മാത്രം പോരാ, തുടർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പിടിച്ച് നിൽക്കണം. കാരണം 100 ചെറുകിട സ്ഥാപനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ അതിൽ 90 അവസാനിപ്പിക്കുകയാണ്, പൊട്ടിക്കെട്ടുകയാണ്. അപൂർവം 10% വിജയിക്കുന്നത്. ആ 10% പോലും 1% സക്സസ്ഫുള്ളായിട്ട് എടുത്തു പറയുന്ന ലെവലിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ആ 1% എത്താൻ ശ്രമിക്കണം. അപ്പോൾ അതിന് നമ്മൾ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടണം. അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാവോ, അല്ലെങ്കിൽ നല്ല ജോലിയായിട്ട് മുന്നോട്ട് പോകാനാണ് കംഫർട്ട് എന്ന് വെച്ചാൽ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറുണ്ട്. അതെ, അങ്ങയുടെ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ബൂം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ സ്റ്റാർട്ടപ്പിൽ വന്ന് വിജയിച്ചവരുടെ കഥകളൊക്കെ വായിച്ച് ഒരുപാട് അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ഇറങ്ങി ചാടി ഇതുപോലെ കൈപൊള്ളി 90% പറഞ്ഞത് കറക്റ്റാണ്. 90% ആൾക്കാർ ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ളതിനുള്ള അതൊരു എൻഡൗൺ ആയിട്ട് പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു പ്ലാനിങ് കൃത്യമായ സ്ട്രാറ്റജി ഇല്ലാത്തതിനാണ് തോന്നുന്നത്. നമ്മൾ ഈ ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വിൽഫ്രെഡോ പാരറ്റോയുടെ പാരറ്റോ പ്രിൻസിപ്പിൾ 80-20 റൂൾ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബിസിനസ്സുകാരുടെ ഒരു ചൂണ്ടയുമായിട്ടിരിക്കുകയാണ് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം ഈ കാണുന്ന മീൻ മുഴുവൻ എനിക്ക് വേണ്ട ആണെന്നാണ്. അപ്പോൾ ഇതിലൊരു 20% മീനിനെ മാത്രം എനിക്ക് മതി എന്നാണ് പാരറ്റോ പറഞ്ഞു വെക്കുന്നത്. അതാണോ ശരി? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഈ 80-20 പ്രിൻസിപ്പിൾ എല്ലായിടത്തും കറക്റ്റാണ്. കാരണം കാര്യം മൊത്തത്തിൽ എല്ലാം നല്ലതായിട്ട് തോന്നിയാലും അപൂർവം പേരെ വിജയിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ സെലക്റ്റീവ് ആവണം. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഏത് മേഖലയിലേക്ക് തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ബിസിനസ്സുകാർ ബിസിനസ് തുടങ്ങി തുടക്കത്തിലൊക്കെ വിജയിച്ചു, അത് കഴിഞ്ഞ് പിന്നെ അവർ ഒരു ഫോക്കസ് ഇല്ലാതെ അവർ അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്തു പോയി. അപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ അതുമില്ല ഇതുമില്ലാത്ത സ്റ്റേജ് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോക്കസ് 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 എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെയൊക്കെ ഹിസ്റ്ററി ഞാൻ ഒരിടയ്ക്ക് എനിക്കതിനോട് വലിയ താല്പര്യമായിരുന്നു. അതായത് വിജയിച്ചവരെ അനലൈസ് ചെയ്യുക, അതായത് എന്തുകൊണ്ടായിരിക്കണം അത് അവർ വിജയിച്ചത്. അത് ബിസിനസ്സുകാർ മാത്രമല്ല, പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല വ്യക്തികളായിക്കോട്ടെ, അവരുടെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു അത് ഈവൺ സ്പോർട്സ് മാൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ആ ഒരു പെർസീവിയറൻസ്, വിട്ടാതെ പിടിക്കുക എന്നുള്ള, എത്രയോ തോൽവി കഴിഞ്ഞിട്ടാണ് ജയിക്കുന്നത്.
അപ്പോൾ ആ തോൽവികൾ നമ്മൾ അറിയുന്നില്ല, വിജയം മാത്രമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തോൽവികളുണ്ടാവും, പക്ഷെ തോൽവികളിൽ നമ്മളാകെ ഡിപ്രസ്ഡ് ആവാതെ വിടാതെ വീണ്ടും ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളിയുടെ 4.5 നീണ്ട ബിസിനസ് യാത്രയുടെ പകുതി വഴി മാത്രമാണ് നമ്മൾ നടന്നത്. ബാക്കി വഴിയും നമുക്ക് നടക്കാനുണ്ട് അടുത്ത ആഴ്ച.